ഇതൊരു ഉപദേശ വീഡിയോ വിമർശന വീഡിയോയോ കാര്യങ്ങളൊന്നും ഇത് വേറൊരു തലത്തിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അതായത് ഞാനടക്കമുള്ള ആൾക്കാർ പല ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു ചാനലിനെ കുറിച്ചിട്ട് നമ്മൾ വിമർശിച്ചുകൊണ്ട് എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ വേറൊരു തലത്തിൽ നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും കമൻറ്റ് വഴിയും മെസ്സേജ് വഴിയൊക്കെ ചോദിക്കാറുണ്ട് സീരിയസ്ലി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും അതിനുവേണ്ടി മെനക്കെട്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണ് അതിൻ്റെ ആവശ്യം സീരിയസ്ലി എന്താണ് അതിൻ്റെ ആവശ്യം കാരണം പല ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ സംഭവം ചാനൽ പോകുന്നതാണ് അങ്ങനെ പോകില്ല എന്നുള്ളതാണ് വൺ ഓഫ് ദി വലിയ റിയാലിറ്റി എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഒരു മാസവ് റിപ്പോർട്ട് പോയാൽ തന്നെ ഒരു 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 കണക്ക് വിട്ട് റിപ്പോർട്ട് പോയാലേ യൂട്യൂബ് തന്നെ അത് ആക്ച്വലി വന്ന് ചെക്ക് ചെയ്യത്തുള്ളൂ മാനുവലി വന്ന് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ അവർ അനലൈസ് ചെയ്ത് ആ ഒരു പോളിസിക്കൊക്കെ എതിരായിട്ട് എന്തെങ്കിലും അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് സോ ഈ ചാനൽ പോകണമെന്നുണ്ടെങ്കിൽ എന്നോ പോകേണ്ടതാണ് അങ്ങനെ റിപ്പോർട്ടൊക്കെ അടിച്ച് പോകണതാണെങ്കിൽ എന്നോ പോകേണ്ടതാണ് അതുകൊണ്ട് സോ അതിന് മെനക്കെട്ട് സമയങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെന്നേ കാരണം യാതൊരു തരത്തിലും എവിടെ എത്താത്ത എത്താൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് എത്രയോ ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ റിപ്പോർട്ട് അടിച്ച് സമയം കളയാൻ പോവാതെ അതുപോലത്തെ ഉള്ള ആൾക്കാരെതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവർക്കൊരു ഗുണമായിരിക്കും ഇവർ വളർന്നു വരികയില്ല സോ ആ തരത്തിലൊന്നും നമ്മൾ ചിന്തിച്ചു ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു കുഴപ്പമേ ഉള്ളൂ പിന്നെ ഇവരുടെ ചാനൽ കയറി നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കിനെക്കാട്ടിലും കൂടുതൽ ഡിസ്ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കമൻറ്റ് ഓഫ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഭാഗം ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഡിസ്ലൈക്ക് പല ആൾക്കാരുടെ വേറൊരു ധാരണമെന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ അവരുടെ റീച്ച് കുറയുന്നതാണ് ആക്ച്വലൊരിക്കലും ഇല്ല ലൈക്ക് ഡിസ്ലൈക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിയാക്ഷൻ മാത്രമാണ് അത് ഡിസ്ലൈക്ക് അടിക്കുന്ന സമയത്താണെങ്കിൽ ലൈക്ക് അടിക്കുന്ന സമയമാണെങ്കിൽ അവിടെ ഇൻട്രാക്ഷൻ കൂടുന്നു എൻകറേജ്മെൻറ്റ് കൂടുന്നു അല്ലെങ്കിൽ എന്താ പറയുക എൻഗേജ്മെൻ്റ് കൂടുന്നു യൂട്യൂബ് വീണ്ടും അത് റെക്കമെൻ്റ് ചെയ്യുന്നു ആൾക്കാരുടെ കൂടുതൽ അഭിപ്രായങ്ങളും കൂടുതൽ റിയാക്ഷൻസൊക്കെ അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു സജഷൻസ് വിടുന്നു അങ്ങനെ ആൾക്കാർ യൂട്യൂബിൽ തന്നെ എത്തിച്ചു കൊടുത്തിട്ട് അവരെ വീണ്ടും വീണ്ടും പോപ്പുലർ പോപ്പുലറാക്കിക്കൊണ്ടേ ഒരു റിയാലിറ്റി അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്താലും ഞാൻ ഈ വീഡിയോ ചെയ്തില്ലെങ്കിലും അവർ ഓൾറെഡി അത്യാവശ്യം പോപ്പുലാരിറ്റി നേടിക്കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് ചെയ്യുന്നത് കാരണം ചില ആൾക്കാരെ വിചാരിക്കാൻ കാര്യമുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർക്ക് പോപ്പുലാരിറ്റി കയറുന്നു ഒരിക്കലും അങ്ങനെയൊന്നുമില്ല കാരണം അങ്ങനെ വിചാരിക്കുന്നതും തെറ്റാണ് കാരണം അവരുടെ ചാനൽ അവരുടെ ചാനൽ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പല സ്ഥലത്തും വട്ടം കറങ്ങി പല ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ഷെയർ ചെയ്യുന്നത് തന്നെ ഈ ഒരു ചാനലിൽ എതിരെ എന്തെങ്കിലും ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് പല ആൾക്കാരും അയക്കുന്നത് അങ്ങനെ അയച്ചിട്ട് തന്നെ അവരുടെ ചാനൽ എന്താ പോപ്പുലർ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു റിയാലിറ്റി സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്യുക ഷെയർ ചെയ്യുന്നതും പരിപാടികളൊക്കെ അഭിപ്രായം പറയാൻ പോലും ആൾക്കാർക്ക് ഈ പറഞ്ഞ ചാനലുകളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് അവർ ഏത് വീഡിയോ ഇട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു റിയാലിറ്റി അപ്പോൾ ഇവിടെ പറ്റുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ അവരെ അവരെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും തോറും ലൈക്ക് ചെയ്യാൻ നോക്കുമ്പോഴും ഡിസ്ലൈക്ക് ചെയ്യാൻ വേണ്ടി നോക്കും തോറും അവരുടെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന പരിപാടി തീർന്നു എന്നുള്ളതാണ് അപ്പം എവിടുന്നാണ് ഇവർക്ക് ഇത്രയും വ്യൂസ് വരുന്നത് ഫ്രം വേ അവർക്ക് എവിടുന്നാണ് ഇത്രയും വ്യൂസ് ആക്ച്വലി വരുന്നത് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് സോ അവർക്ക് ദാറ്റ് മീൻസ് അവർക്ക് അവരുടെ ചാനൽ കാണാൻ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമുക്ക് നമുക്കിപ്പോൾ ഇരുന്ന് പറയാൻ വേണ്ടി പറ്റും നിങ്ങൾ നിർത്തൂ നിങ്ങൾ നിർത്തൂ നിങ്ങൾ നിർത്തു പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ആരും അല്ലല്ലോ നമുക്ക് അതിൽ കയറി ഇടപെടേണ്ട നമുക്ക് ഒരു തവണയൊക്കെ നമുക്ക് പറയാം നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അറിയാണ്ട പറ്റുന്ന അർദ്ധങ്ങളും അറിയാണ്ടൊക്കെ തെറ്റിയെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ അറിഞ്ഞോണ്ട് ഒരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് തിരുത്താൻ പറ്റില്ല കാരണം അറിയാണ്ട് ചെയ്യുന്നതിന് മാത്രമേ തിരുത്തപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ അറിഞ്ഞോണ്ട് ചെയ്യുന്നതൊന്നും തിരുത്തപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് മാർക്കറ്റിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സംഭവം അവര് ഇപ്പോൾ തമ്പലിയിലിങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് ആണെന്നുള്ളൊരു സംഭവം ഓക്കെ മാർക്കറ്റിംഗ് ആണ് അപ്പം അവർ തമ്പലിയിൽ കാണുന്ന സമയത്ത് പല ആൾക്കാരും പോയി ക്ലിക്ക് ചെയ്യുന്നു അവിടെ പോയി കാണുന്നു അപ്പോൾ കാണുന്ന ഒരു വിഭാഗം ആൾക്കാർ അത് കൂടി തന്നെയാണ് പോയി കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർ കാണൽ നിർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞ ചാനൽസ് ഒക്കെ അടിയിലോട്ട് പോവുള്ളൂ അല്ലാതെ നമ്മൾ വിമർശിച്ചത് കൊണ്ടോ അല്ലാണ്ട് നമ്മൾ ഡിസ്ലൈക്ക് അടിച്ചതുകൊണ്ടോ റിപ്പോർട്ട് അടിച്ചതുകൊണ്ടോ അവർക്ക് വീണ്ടും വീണ്ടും പോപ്പുലാരിറ്റി കിട്ടുക എന്നല്ലാണ്ട് സംഭവം അവർക്ക് സത്യത്തിൽ എന്താ ഞാൻ പറഞ്ഞ് റിപ്പോർട്ട് അടിക്കാൻ പോയാലും അവിടെ പോപ്പുലർ ആകും കാരണം അവിടെ ആൾക്കാർ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി ഇപ്പം അവിടെ വ്യൂർഷിപ്പ് കയറുമല്ലോ ഡിസ്ലൈക്ക് അടിക്കാൻ പോകുകയാണെങ്കിൽ അവിടെ വ്യൂവർഷിപ്പ് കയറുമല്ലോ സോ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് സോ അങ്ങനെ കയറുന്നല്ലാണ്ട് സത്യത്തിൽ വേറൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വേണ്ടി പോകുമല്ലോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നോക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷേ ഇവിടെ വിമർശിക്കുന്ന ആൾക്കാർ ഒരു ഒരു വിഭാഗം ഉണ്ടെങ്കിൽ പോലും ആ വിഭാഗം അവരുടെ ചാനൽ കാണുന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് അടിക്കാൻ മാത്രമേ പോകുന്നുള്ളൂ ഡിസ്ലൈക്ക് അടിക്കാൻ മാത്രമേ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആ വിഭാഗത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരുടെ ചാനൽ ചാനല് കൂടി നോട്ടിഫിക്കേഷൻ കണ്ട് ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി പോകുന്ന ഒരു വിഭാഗം ആൾക്കാരും ഈ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം നമുക്ക് അവരെ തടയാൻ അതായത് നമുക്ക് ഈ രോഗത്തിനല്ല ചികിത്സ ആ രോഗത്തിൻ്റെ സിംറ്റം സിംറ്റംസിനാണ് ചികിത്സ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ അവർക്ക് അവരേനെ എല്ലാം നമ്മൾ ആക്ച്വലി മാറ്റാൻ വേണ്ടി ശ്രമിക്കണ്ടേ നമ്മൾ മാറ്റം അവരുടെ ഓഡിയൻസിനെ അല്ലെങ്കിൽ അവര് ഇത്രയും വ്യൂവർഷിപ്പ് കേറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഇരുന്ന് കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാരേനെയാണ് ആക്ച്വലി പക്ഷെ അത് നമ്മൾ വിചാരിച്ചാൽ നടക്കേണ്ട വിഷയം അല്ല ഒന്നാമത്തെ ഒരു വിഷയം സോ അതാണ് അപ്പോ അവര് കണ്ടോണ്ടിരിക്കും നമ്മളിപ്പോൾ എത്രയൊക്കെ ഇരുന്ന് ഇതാക്കി കഴിഞ്ഞാലും വിമർശിച്ചാലും എത്രയൊക്കെ പോയി ഡിസ്ലൈക്ക് അടിച്ചാലും എത്രയൊക്കെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാലും അവിടെ ആൾക്കാർ കാണേണ്ട ആൾക്കാർ അവിടെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡിസ്ലൈക്ക് അടിച്ചിട്ടും റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി പോയിട്ട് സമയം കളയുന്നതിന് പകരം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തിട്ട് ചെയ്യുന്നതിന് പകരം ആ എഫോർട്ട് നമുക്ക് പുതിയ പുറ പുതിയ യൂട്യൂബേഴ്സിനെയും അതേപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുതരാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ സത്യം പറഞ്ഞാൽ ഏതൊക്കെ തലത്തിലുള്ള വീഡിയോസിനാണ് ഇവിടെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ അതായത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ഞാനടക്കം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ എനിക്കൊന്നും വ്യൂ കിട്ടിയിട്ടില്ല തുറന്നു പറയാലോ കാരണം ആ ഒരു ഉണ്ട് ആ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയാതിരുന്നൊരു കാര്യമില്ല പറയാമോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആർക്കും ആ ഇൻഫോർമേഷൻ കാണാൻ താല്പര്യമില്ല വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാനുള്ളൊരു താല്പര്യം പക്ഷേ നേരെ മറിച്ച് കണ്ണേട്ടൻ കണ്ണേട്ടൻ ചതിച്ചു കണ്ണേട്ടനെ ഞാൻ പറ്റിച്ചപ്പോൾ കണ്ണേട്ടനെ ഞാൻ ചിട്ടത്തിടിച്ചപ്പോൾ എൻ്റെ അവിഹിതം പിടിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ വയ്യാതെ കടന്നപ്പോൾ അല്ലെങ്കിൽ എന്താണ് പറയുക ഞാൻ എന്താ ഭാര്യയായിട്ട് തെറ്റിയപ്പോൾ അല്ലെങ്കിൽ ഞാൻ കാമുകനായിട്ട് പോയപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഞാൻ അമ്മായിയമ്മയ്ക്ക് പണി കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ശരിക്കും നല്ല ഹൈപ്പ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതുതന്നെയാണ് പല വ്ളോഗേഴ്സിൻ്റെയും ഒരു വിജയം എന്ന് പറയുന്നതും അങ്ങനെയുള്ള സംഭവത്തിനാണ് ഇവിടെ കൂടുതൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അതായത് ഇങ്ങനെ തരത്തിൽ ഒരു നെഗറ്റിവിറ്റി സൈഡ് വെച്ചിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മൈൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യൂവർഷിപ്പ് കിട്ടും പക്ഷേ നേരെ മറിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സാധനം ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മാർക്കറ്റില്ല എന്നുള്ളതൊരു റിയൽ സൈഡാണ് റിയൽ സൈഡ് തന്നെയാണ് ഒരു ഇൻഫോർമേറ്റീവ് സാധനങ്ങൾക്ക് ഇവിടെ വില പോവില്ല ഇവിടെ വിലയില്ല എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ യഥാർത്ഥ സൈഡാണ് ഞാൻ പറയുന്നത് പോവില്ല അപ്പോൾ ഒരു പ്രശ്നം പറ്റിയപ്പോൾ ഞാൻ കുടുങ്ങിപ്പോയി ഞാൻ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്താണ് പറയുക ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധത്തിൽ പേടുകയാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ ഒരു വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പൊതുവേ ഞാനൊരു ചാനൽസിൻ്റെ കാര്യം ഞാൻ പറയുകയാണ് അതായത് ഞാൻ ചതിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു സാധനമൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചത് കണ്ടാൽ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പിൽ കയറിപ്പോകുന്നു എന്നുള്ളതാണ് പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ വരൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന ഇന്നത്തൊക്കെയാണ് നല്ല നല്ല ടിപ്സ് അല്ലെങ്കിൽ ഇന്ന 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 എന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനം കൊടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വലിയൊരു ക്യൂരിയോസിറ്റിയോ ഒരു താല്പര്യമോ കാര്യങ്ങളില്ല ഞങ്ങളെ പോലത്തെ യൂട്യൂബേഴ്സിനെ ബാക്കോട്ട് വലിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ യൂട്യൂബേഴ്സിനെ ഈ കമ്പനിയിൽ കൃത്രിമം കാണിക്കാൻ കാണിക്കേണ്ടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം ഇൻഫോർമേറ്റീവായിട്ടൊരു സംഭവം ന്യായമായിട്ടൊരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സത്യം പറഞ്ഞാൽ അതിൽ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഇല്ല ഇവിടെ നമുക്കറിയാം യൂട്യൂബിൽ ഒട്ടുമിക്ക ആൾക്കാരാണെന്നുണ്ടെങ്കിലും വീഡിയോസ് ചെയ്യുന്നത് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് ആരും തുറന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സംഭവം അതൊരു റിയൽ സൈഡ് തന്നെയാണ് ഞാനത് ഓപ്പണായിട്ട് പറയാം എല്ലാവരും വ്യൂസിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു വ്യൂസ് നമ്മളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ നമ്മൾ ആ ഒരു വ്യൂവർഷിപ്പ് വാങ്ങിയെടുക്കുന്നത് അഭിമാനിക്കാം നമുക്ക് അങ്ങനെ ചെയ്യുന്നതിൽ പക്ഷേ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ളൊരു സംഭവം വിചാരിച്ചിട്ട് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു തരത്തിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ കൂടുതൽ ഹൈറ്റ് ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് ആലോചിച്ച് അറിയാൻ വേണ്ടി പറ്റും ഇവിടെ ട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ട്രോൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ പല ആൾക്കാരും ഫേമസ് ആയിരിക്കുന്നത് എല്ലാം ട്രോളിലൂടെ കൂടെ തന്നെയാണ് പല ആൾക്കാരും ഫേമസ് ആവുന്നത് അപ്പോൾ ഈ ട്രോൾ ചെയ്യുമ്പോൾ പോലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം എടുത്തിട്ടാണ് നമ്മൾ ട്രോൾ ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്ന ഞാനടക്കമുള്ള ആൾക്കാർ അല്ലേ ഞാനടക്കമുള്ള ആൾക്കാർ ട്രോൾ ചെയ്യുന്ന ആൾക്കാർ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു നെഗറ്റീവ് സാധനം അല്ലെങ്കിൽ ഒരു സംഭവത്തിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വല്ല പോങ്ങത്തരം കാണിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ട്രോൾ ചെയ്യുന്നതിലൂടു കൂടിയും ഞാൻ അടക്കമുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതിൽ പോലും അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഹൈപ്പ് കിട്ടുകയാണ് ആക്ച്വലി ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഇവിടെ താഴ്ന്നു താഴ്ന്നു പോകുന്നതും ഇവിടെ നിലനിൽക്കാൻ വേണ്ടി പറ്റാതെ അല്ലെങ്കിൽ കയറി വരാൻ പറ്റാതെ പൊങ്ങി വരാൻ വേണ്ടി പറ്റാതെ അടി പോയി കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റി യൂട്യൂബേഴ്സ് ഉണ്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഗുണകരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് എൻറ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല കയറി വരാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് ഒരു റിയൽ സൈഡാണ് അപ്പോൾ ഓഡിയൻസിനെ കുറ്റം പറയുന്നതല്ല പക്ഷേ ഓഡിയൻസ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരും കൂടി ഒന്ന് കണക്കിലെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ഇറ്റ്സ് മൈ പേഴ്സണൽ റിക്വസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരെ കൂടി ഒന്ന് കണക്കിലെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അത് ഒന്നും കൊണ്ടല്ല കാരണം ഇവിടെ നമ്മുടെ യൂട്യൂബിൽ ഒരു കാലത്ത് ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കംപ്ലീറ്റ്ലി ബിസിനസ് മാത്രമായി മാറി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സെറ്റപ്പിലോട്ട് മാത്രമായി മാറി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ക്വാളിറ്റി കണ്ടന്റ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ ആരൊക്കെയുണ്ട് എം ഫോർട്ടിയൊക്കെ ഉണ്ട് ഫിറോസൊക്കെ ഉണ്ട് നമുക്ക് ക്വാളിറ്റി ആയിട്ടൊരു സംഭവം പിന്നെ എടുത്തെടുത്ത് പറയാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും പല ആൾക്കാരും പുറത്തോട്ട് വരാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പല ആൾക്കാരും കയറി 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 പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്ത ആൾക്കാരൊക്കെ ഹൈ ലെവലിൽ കയറി പോയിട്ടുണ്ട് സീരിയസ്ലി സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ റിപ്പോർട്ട് അടിക്കാനും ഡിസ്ലേക്ക് അടിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന് പകരം നമ്മൾ ആ എടുക്കുന്ന എഫോർട്ട് കുറച്ച് ക്വാളിറ്റി കോണ്ടൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ആ ഒരു പ്രൊമോഷനും അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സീരിയസ്ലി കാരണം എൻ്റെ അടുത്ത് പല പിള്ളേരും വന്ന് പറയാറുണ്ടെന്നേ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു തരത്തിലും കയറി വരാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുമായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടെ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ പല ആൾക്കാരും കയറിപ്പോകുന്നു പല യൂട്യൂബേഴ്സും കയറിപ്പോകുന്നു ഇപ്പോൾ ഈ പറഞ്ഞു ഇവരുടെ ചാനലടക്കമുള്ള ചാനലിലൊക്കെ നല്ല ഹൈപ്പും കിട്ടുന്നു നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു പരിതാപകര അവസ്ഥ തന്നെയാണ് നമ്മുടെ മലയാളം യൂട്യൂബിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് അത് പറഞ്ഞ് പറയാതെ വയ്യ അപ്പോൾ ഇത്രയൊക്കെ ആക്ച്വലി പറയാമുള്ളു സീരിയസ്ലി സോ ആരും എന്താണ് അവർ അവിടെ റിപ്പോർട്ട് അടിക്കാൻ പോയിട്ടോ ഡിസ്ലൈക്ക് അടിക്കാൻ വേണ്ടി പോയിട്ടോ ഒന്നും ആരും പ്രതിഷേധിക്കാൻ നിൽക്കണ്ട കാരണം വേസ്റ്റാണ് ചെയ്തിട്ട് കാര്യമില്ല ചെയ്തിട്ട് കാര്യമില്ലെന്നേ വേസ്റ്റാണ് ഒരു കാര്യമില്ല കാരണം ചാനലിനൊന്നും സംഭവിക്കാൻ വേണ്ടി പോകണില്ല അവര് വീണ്ടും ഹൈപ്പ് അടിച്ച് കയറി പോപ്പുലാരിറ്റി കയറി വരുന്നു മാത്രം ഇവർ ഈയിടയ്ക്ക് എന്തോ ഒരു അവരുടെ ചേച്ചിയുടെ കുട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല അവ കുട്ടീനെ കഥ ഒന്ന് രണ്ട് പേരെക്ക് അയച്ചു തരുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ചേച്ചി കുട്ടിയാണെന്ന് തോന്നുന്നത് ആ കുട്ടീനെ കിരുത്തിയിട്ടാണ് ക്യു എൻ എ പരിപാടിയൊക്കെ നടത്തുന്നത് സോ അതൊക്കെ സത്യം കഴിഞ്ഞാൽ അതൊന്നും ഇറ്റ്സ് നോൺ ഓഫ് മൈ ബിസിനസ് അവരുടെ ഫാമിലി കാര്യമാണ് അത് അവർക്ക് ഇതില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിൽ കയറി ഇടപെട്ടിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇറ്റ് ഈസ് പറയാ പബ്ലിക്കിൽ വന്നൊരു കാര്യമായതുകൊണ്ട് ആ കുട്ടി വളർന്ന് വലുതാവുന്ന സമയത്ത് ആ കുട്ടി വളർന്ന് വലുതാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ പിള്ള പിള്ളേരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരെ ചോദിക്കാനുള്ള ഒരു സാഹചര്യമാവും നിങ്ങളുടെ വീഡിയോ കണ്ടല്ലോ ഇങ്ങനെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാനൊക്കെ സാധ്യതയൊക്കെയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ ഒരു പയ്യനങ്ങനെ കേൾക്കേണ്ടി വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ടൊക്കെ എത്തിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പരിതാപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സോ അത് അധികം പറയുന്നില്ല കാരണം അതിൽ ഞാൻ കയറി ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ കാരണം അത് അവരൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഉള്ളൂ ആവശ്യമില്ലാത്തവിടത്ത് കയറത്ത് ഇടപെട്ടിട്ട് വെറുതെ ഇതാവണ്ട കാര്യമില്ല സോ ദി ഇത്രയൊക്കെ പറയാമുള്ളൂ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം ചുരുക്കം ചിലരെ മാത്രമേ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല ചില ആൾക്കാരും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവാം പകുതി നിന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടാവാം ഇതാ ഈ ഒരു നിമിഷം വരെ കണ്ടിട്ടുള്ള ആൾക്കാരോട് വളരെ നന്ദി മാത്രം ആ ഒരു സെൻസിൽ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ ഗുഡ് ലക്ക് ബൈ ബൈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ